കഴിഞ്ഞ വർഷം അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള സർക്കാരിനെ പിടിച്ചുലച്ച സ്വർണ്ണക്കടത്ത് കേസിൽ ഏറ്റവും പ്രസക്തമായ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇപ്പോഴും ബാക്കിയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച നാല് അന്വേഷണ ഏജൻസികൾക്കും കേരളത്തിലെ മാധ്യമ പാപ്രാസികൾക്കും ഉത്തരം പറയാനാകാത്ത ആ മൂന്ന് ചോദ്യങ്ങൾ: ഒന്ന്, കള്ളക്കടത്ത് സ്വർണം അയച്ചതാര്? രണ്ട്, അത് കൊണ്ടുവന്നത് ആർക്കു വേണ്ടി? മൂന്ന്, അതുകൊണ്ടുണ്ടായ സാമ്പത്തിക ലാഭമാർക്ക്? ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെയും ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല. എത്രയോ കേന്ദ്ര ഏജൻസികൾ തലനാരിഴ കീറി അന്വേഷിച്ചിട്ടും സ്വർണ്ണക്കടത്തിൽ സംസ്ഥാന സർക്കാരിനെയോ CPMനെയോ കൊടുക്കാൻ പറ്റാത്തതിലുള്ള കലിപ്പ് എങ്ങനെയൊക്കെയാണ് മാധ്യമങ്ങൾ കരഞ്ഞു തീർക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ സ്വപ്നയുടെ വെളിപ്പെടുത്തലിൻ്റെ വാർത്തകൾ പത്രങ്ങളിൽ കാണുമ്പോൾ തോന്നുന്നത്. പത്രമുതലാളിമാർക്ക് തങ്ങളുടെ CPM വിരോധം തീർക്കാനായി എഴുതി വിട്ടിരിക്കുന്ന വാർത്തകൾ സത്യത്തിൽ ഇവരുടെയൊക്കെ മനോനില തെറ്റിയെന്ന് തന്നെയാണ് തോന്നിപ്പോകുന്നത്. സ്വർണം വീണ്ടും പൊള്ളുന്നു എന്ന മനോരമ വാർത്തയിൽ ലേഖകൻ ആവേശം കൊള്ളുകയാണ്. ഇടതുമുന്നണിക്ക് പുതിയ തലവേദനയായി വിവാദം CPM കേന്ദ്രങ്ങളെ അലട്ടും. മാധ്യമങ്ങളും പ്രതിപക്ഷവും പറഞ്ഞതൊക്കെ ശരിയായി എന്നെല്ലാം തട്ടിവിട്ടിരിക്കുകയാണ്. മാമൻ മാപ്പിള കുടുംബത്തിലെ അനുസരണയുള്ള കാവൽക്കാരൻ എന്ന നിലയിൽ ഈ ലേഖകൻ കൂടുതൽ കരുത്തനായി എന്നല്ലാതെ CPM കേന്ദ്രങ്ങളെ ഈ വിഷയം എന്ത് അലട്ടാനാണ്? കാരണം മനോരമ ഈ വിഷയത്തിൽ ഇതിലും വലുത് തെരഞ്ഞെടുപ്പിന് മുൻപ് എഴുതി വിട്ടിട്ട് എന്തായി? ആളിപ്പടർന്ന് സ്വർണ്ണക്കടത്ത് കേസ് എന്ന മാതൃഭൂമി പത്രത്തിലെ വാർത്തയിൽ പ്രതിപക്ഷത്തിന് വീണ്ടും ഊർജമായി, അവർ സടകുടഞ്ഞ് എഴുന്നേറ്റു എന്നൊക്കെയാണ് അതിലെ തള്ളൽ. ഇവരൊക്കെ എത്ര തള്ളിയാലും കുമ്പിടി സുധാകരനും വിഡ്ഡി സതീശനും നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷം എഴുന്നേൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അത്ര ശക്തിയേയുള്ളൂ അവർക്ക്. മാത്രമല്ല, ഈ കേസിന് പിന്നാലെ നടന്നിട്ട് കിട്ടിയ സീറ്റിൻ്റെ എണ്ണം എത്രയാ? 41. അതവർക്ക് ഓർമ്മയുണ്ട്. പിന്നെ സെക്രട്ടേറിയറ്റിന് തീപിടിച്ചു എന്ന് ഒന്നാം പേജിൽ എട്ട് കോളത്തിൽ എഴുതിവിട്ട ഈ പത്രങ്ങൾക്ക് ആ സെക്രട്ടേറിയറ്റ് ഇപ്പോഴും അവിടെയുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഉളുപ്പുള്ളവരോടല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. സ്വർണ്ണക്കടത്തിൽ സർക്കാരിനൊരു പങ്കുമില്ല എന്ന് കോടതിയും അന്വേഷണ ഏജൻസികളും പറഞ്ഞ വാർത്തകൾക്കും ഈ പത്രങ്ങളിൽ അച്ചു നിരത്തിയിട്ടുണ്ട്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമം എഴുതി പിടിപ്പിച്ചത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണ്ടും വരുമെന്ന ഭീഷണിയാണ്. അന്വേഷണം ശിവശങ്കറിൽ അവസാനിക്കില്ലെന്ന സൂചനയും മാധ്യമം നൽകുന്നു. ഗൗരവമായാണ് സംഭവത്തെ ഏജൻസികൾ കാണുന്നതെന്നാണ് പറഞ്ഞു നിർത്തുന്നത്. വലിയ പെരുന്നാളിന് ബാപ്പ പള്ളിയിൽ പോയില്ല, പിന്നെയാ ചെറിയ പെരുന്നാളിന്? ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ പൂട്ടിയാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളിൽ എത്ര നല്ല വിശ്വാസമാണ് മാധ്യമത്തിനെന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കാം. സ്വയം ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? നിലപാടെന്ന ഒരു സാധനമുണ്ട്, അതില്ലാത്തതിനാലാണ് സ്വന്തം സ്ഥാപനം പൂട്ടിയ അതേ ഏജൻസിയെ ഇത്ര പുകഴ്ത്തി എഴുതാൻ സാധിക്കുന്നത്. CPMനെതിരെയാണെങ്കിൽ ഏത് മോദിക്കും ജമാഅത്തെ ഇസ്ലാമി പരവതാനി വിരിക്കുമെന്നർത്ഥം. ഏതായാലും ഇത്രയൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവർക്ക് ആദ്യം പറഞ്ഞ മൂന്ന് ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം തരുവാൻ മനസ്സുണ്ടാകണം.